നമസ്കാരം. ജില്ലയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുൾമുനയിൽ നിർത്തിയ വെട്ടിപ്പിന് അവസാനമാകുന്നതോടെ ഇനി അറിയാനുള്ളത് സമാനമായ കുറ്റകൃത്യങ്ങളുടെ സത്യാവസ്ഥ. ഏറെ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കാനറ ബാങ്കിൽ നിന്നും 8,13,00,000 തട്ടിയെടുത്ത കേസിലെ പ്രതി വിജീഷ് വർഗീസിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിൽ വിജീഷിന് മാത്രമേ പങ്കുള്ളൂ എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇയാളുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാകും ഈ കാര്യം ഉറപ്പിക്കാൻ സാധിക്കും. സ്ഥിര നിക്ഷേപം നടത്തിയ 8,13,00,000 രൂപ വെട്ടിച്ചതായ കണ്ടെത്തലിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കാനറ ബാങ്ക് 2 ശാഖയിലെ ക്യാഷ്യർ കം ക്ലർക്കായ വിജീഷാണ് പണം തട്ടിയത്. തട്ടിപ്പ് കണ്ടെത്തിയത് ബാങ്ക് നടത്തിയ ഓഡിറ്റിംഗിലും 14 മാസങ്ങളായി പല സമയങ്ങളിലായാണ് ഇടപാടിൽ പണം ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കാത്ത ദീർഘകാല നിക്ഷേപ അക്കൗണ്ടുകളിൽ നിന്നാണ് വിജീഷ് പണം തട്ടിയെടുത്തത്. ഫെബ്രുവരിയിലാണ് തട്ടിപ്പിനെ കുറിച്ച് ബാങ്ക് അധികൃതർ ആദ്യം വിവരം ലഭിക്കുന്നത്. 10,00,000 രൂപ നിക്ഷേപിച്ച അക്കൗണ്ട് ഉടമ അറിയാതെ ക്ലോസ് ചെയ്തതായി അന്ന് പരാതി ലഭിച്ചിരുന്നു. ബാങ്കിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടായിരുന്നു ഇത്. ഇക്കാര്യം ജീവനക്കാർ ബാങ്ക് മാനേജറെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന വിജീഷിന് പിഴവ് സംഭവിച്ചതാണെന്നാണ് മറുപടി നൽകിയത്. തുടർന്ന് ബാങ്കിന്റെ കരുതൽ അക്കൗണ്ടിൽ നിന്നുള്ള പണം തിരികെ നൽകി പരാതി പരിഹരിക്കുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് നടത്തിയ 1 മാസം നീണ്ട ഓഡിറ്റിലാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വിജീഷ് നടത്തിയതായി കണ്ടെത്തിയത്. ഫെബ്രുവരി മുതൽ വിജീഷ് ഒളിവിലായിരുന്നു. കാനറയിൽ ലയിപ്പിക്കപ്പെട്ട മുൻ സിൻഡിക്കേറ്റ് ബാങ്കിലെ ജീവനക്കാരായിരുന്നു കൊല്ലം ആവണീശ്വരം കോടിയാട് ജ്യോതിസിൽ വിജീഷ് വർഗീസ്. 14 മാസത്തിനുള്ളിൽ 191 ഇടപാടുകളിലൂടെയാണ് വിജീഷ് ഇത്രയും തുക തട്ടിയെടുത്തത്. നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന വിജീഷ് വർഗീസ് കമ്പ്യൂട്ടറിന്റെ സർവ്വവിജ്ഞാന കോശം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ സാങ്കേതികമായി ഒട്ടേറെ കാര്യങ്ങൾ അറിയാവുന്നതായിരുന്നു. അപ്രതീക്ഷിതമായി നേവിയിൽ നിന്ന് സ്വയം വിരമിച്ചതാണ് ഇദ്ദേഹം. തുടർന്ന് ബാങ്ക് ടെസ്റ്റ് ചെയ്ത് ജോലിക്ക് കയറി. അത്യുത്സാഹിയും പൂർണ്ണ മനസ്സോടെയും സമയം നോക്കാതെയും ജോലി ചെയ്യുന്ന വിടുമിടുക്കൻ. എല്ലാവർക്കും ജോലിയിൽ സഹായിയായി. ആദ്യ ലോക്ക്ഡൌൺ കാലത്ത് പോലും കൃത്യസമയത്ത് ബാങ്കിലെത്തി. ജോലിക്ക് വരാൻ കഴിയാത്തവരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സഹായിച്ചു. ബാങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് പല വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. വീട്ടിലിരുന്ന പല ബാങ്ക് ജീവനക്കാർക്കും അവരുടെ ഓഫീസ് കമ്പ്യൂട്ടറിൽ നിർണായകമായ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ പാസ്വേഡുകൾ അങ്ങനെ അയാൾ മനസ്സിലാക്കി. സ്ഥിര നിക്ഷേപകരുടെ അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കി തുക തന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു വിജീഷ്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വരെ കമ്പ്യൂട്ടറിലെ പാസ്വേഡുകൾ വിജീഷ് സ്വന്തമാക്കി. ഓരോ കമ്പ്യൂട്ടറിലെയും രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു. ബാങ്ക് ഇടപാടുകൾ കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്നതിന് ഒപ്പം ബാങ്കിൽ സ്ലിപ്പ് എഴുതി സൂക്ഷിക്കാറുമുണ്ട്. സ്ലിപ്പുകൾ മേലധികാരികൾ പാസ്സാക്കേണ്ടതുമുണ്ട്. ഇങ്ങനെ സ്ലിപ്പുകൾ പാസ്സാക്കാനായി മേലധികാരിയുടെ അടുത്ത് നിന്ന് അവരുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങളും പാസ്വേഡുകളും മനസ്സിലാക്കി. മറ്റു ജീവനക്കാർ ഉച്ചഭക്ഷണത്തിന് പോകുന്ന സമയങ്ങളിൽ വിജീഷ് ബാങ്കിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുകയും ഉണ്ടായി. തട്ടിപ്പുകൾ നടത്തിയ ചില അക്കൗണ്ടുകളുടെ സ്ലിപ്പുകൾ ഇല്ലാതിരുന്നതും മേലധികാരികളെ അതിശയപ്പെടുത്തി. ചില നിക്ഷേപകരുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് നഷ്ടമായതായും സൂചനയുണ്ട്. കാനറ ബാങ്കിന്റെ 10 ശാഖയിൽ കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങളും മോട്ടോർ വാഹന അപകട കേസുകളിൽ നഷ്ടപരിഹാരമായി പലരുടെയും അക്കൗണ്ടിലേക്ക് ലഭിച്ച തുകകളും തട്ടിയെടുത്താണ് പ്രതി കടന്നത്. ഫെബ്രുവരിയിൽ ഒരു നിക്ഷേപന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജാണ് തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നതന്നെ. 10,00,000 രൂപയുടെ സ്ഥിര നിക്ഷേപം കാലാവധി പൂർത്തിയായിട്ടും അദ്ദേഹം പിൻവലിച്ചിരുന്നില്ല. ഒരു ദിവസം തന്റെ അക്കൗണ്ടിലുള്ള തുക പിൻവലിച്ചതായി കിട്ടിയ മെസ്സേജിനെ തുടർന്നാണ് നിക്ഷേപകൻ ബാങ്കിൽ വിവരം അറിയിച്ചത്. ബാങ്ക് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തുക മുഴുവനും പ്രതി വിജീഷ് വർഗീസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തുകയും ചെയ്തു. തന്റെ നോട്ടപ്പിഴവാണെന്ന് പറഞ്ഞ് സംഭവത്തിൽ നിന്ന് വിജീഷ് അന്ന് തലയൂരുകയായിരുന്നു. പണം തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു പലരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് കൂടുതൽ തുക പിൻവലിക്കപ്പെട്ടതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് വിജീഷിനെ സസ്പെൻഡ് ചെയ്തത്.